Elhamdülillahi Rabbil Alemin. Elhamdülillahi vahda. Vessalatu vesselamu ala men la nebiye ba'da amma ba'd. Bahmaniyaray, sahodarangale, sahodarimare, priyapetta srodakale, Kerala Nadwatul Mujahidinde, bahmaniyaray, bharyavahikale, ISM-indeyum, MSM-indeyum, ere priyam niranja suhruthukale, assalamu alaikum wa rahmatullahi wa barakatuh. കേരള നദ്വത്തുൽ മുജാഹിദീൻ കേരളത്തിൽ വ്യാപകമായി സംഘടിപ്പിക്കുന്ന നേരുള്ള വ്യക്തിത്വം നേരായ സമൂഹം തൗഹീദാണ് പ്രധാനം എന്ന വിഷയത്തിൻ്റെ കുത്തിയതോട് മണ്ഡലം പ്രചരണ ഉദ്ഘാടന സദസ്സിലാണ് നമ്മളെല്ലാവരുമുള്ളത്. നേരുള്ള വ്യക്തിത്വം എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഏതൊരു സമൂഹത്തിൻ്റെയും ഏതൊരു രാജ്യത്തിൻ്റെയും ഏതൊരു നാഗരികതയുടെയും വിജയം വ്യക്തികളുടെ വിജയമാണ്. അതുകൊണ്ട് തന്നെ നന്മയുള്ള വ്യക്തിത്വം ഉണ്ടാവേണ്ടത് മനുഷ്യൻ എന്ന നിലയിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീമിൻ്റെ ആറാമത്തെ വചനത്തിൽ നമ്മെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാം. യാ അയ്യുഹല്ലദീന ആമനു കു അൻഫുസകും വഅഹ്ലീകും നാറ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം. ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. വ്യക്തിശുദ്ധി, വ്യക്തിയെ നന്നാക്കാൻ, ആ വ്യക്തിശുദ്ധിക്ക് ഇസ്ലാം കൊടുക്കുന്ന പ്രാധാന്യം, അത് ശാരീരികമായും മാനസികമായും ഇസ്ലാം കൊടുക്കുന്ന പ്രാധാന്യത്തിൻ്റെ വലിപ്പവും മഹത്വവുമാണ് ഈ വചനങ്ങൾ നമ്മെ ഉണർത്തുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തിയ ശ്രദ്ധേയമായ ഒരു ഉപദേശമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, നിങ്ങളുടെ മനസ്സിലേക്കാണ്. അള്ളാഹുവിന് നമ്മുടെ രൂപം ആവശ്യമില്ല. രൂപത്തിൻ്റെ സൗന്ദര്യമോ വസ്ത്രത്തിൻ്റെ ആഡിത്യമോ തറവാടിൻ്റെ മഹത്വമോ അള്ളാഹുവിന് ആവശ്യമില്ല. വലകിയ നുറുല്ലാഹു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. അതുകൊണ്ട് വ്യക്തിശുദ്ധി, വ്യക്തി നന്നാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തത് സമൂഹം. വ്യക്തിയിൽ തുടങ്ങി പിന്നീട് സമൂഹത്തിലേക്ക് വ്യാപിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിൽ സാമൂഹികമായ ഉത്തരവാദിത്തം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അതവൻ്റെ പ്രബോധനമാണ്. രണ്ടവൻ്റേതായ സഹായ ഹസ്തങ്ങൾ സമൂഹത്തിൻ്റെ നേരെ നടത്തലാണ്. ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രബോധന ദൗത്യവുമായി കാലാന്തരങ്ങളിൽ കടന്നുപോയ അമ്പിയാക്കന്മാർ ഏറ്റെടുത്ത പ്രബോധനം നാമും ഏറ്റെടുക്കേണ്ടതുണ്ട്. ആദ്യമായി എന്താണ് സമൂഹത്തിൽ പരിചയപ്പെടുത്തേണ്ടത് പറയേണ്ടത്? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ, ഹൂദ് നബിയുടെയും സ്വാലിഹ് നബിയുടെയും ഒക്കെ ചരിത്രം പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അവരൊക്കെ സമൂഹത്തിൽ ആദ്യമായി പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ പങ്കാളികളെ വെക്കാൻ പാടില്ല. ആ ഒരു ദൗത്യമാണ് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ സമൂഹത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സഫാ കുന്നിൻ്റെ മുകളിലേക്ക് കയറി റസൂലുള്ള ആ നാട്ടുകാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ, ഈ മലയുടെ എതിർഭാഗത്ത് നിന്ന് ഒരു സംഘം ആളുകൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, അതെ മുഹമ്മദ്, നീ സത്യസന്ധനാണ്, നീ നുണ പറയാത്തവനാണോ? നിന്റെ വാക്കുകൾ ഞങ്ങൾ അക്ഷരം പ്രതി വിശ്വസിക്കുന്നുണ്ട്. കാരണം അൽ അമീനാണ്, വിശ്വസ്തരിൽ ഏറ്റവും നല്ല സത്യസന്ധനാണു നീ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി അവരോട് പറഞ്ഞു, എങ്കിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച ഈ ചന്ദ്രനെയും ഈ പ്രപഞ്ചത്തെയും സർവമാന ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ഏകനായ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞപ്പോ പ്രവാചകന്റെ മുഖത്തു നോക്കി അവർ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. പ്രവാചകന്റെ മൂത്താപ്പയായ അബൂ ലഹബിന്റെ വർത്തമാനം വിശുദ്ധ ഖുർആൻ പോലും രേഖപ്പെടുത്തുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ തബ്ബല്ലക്കയാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ നീ നശിക്കട്ടെ. അലിഹാദ ജമാഅത്തന, ഇതിനു വേണ്ടിയാണോ ഒരുമിച്ച് കൂട്ടിയത്? പ്രിയപ്പെട്ടവരെ, വ്യക്തി നന്നായി, ആ വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥൻ, നന്മയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥൻ, തൗഹീദ് മനസ്സിലാക്കിയവൻ, സുന്നത്ത് മനസ്സിലാക്കിയവൻ, അത്
നേരുള്ള സമൂഹത്തിന് വേണ്ടിയുള്ള സൃഷ്ടിപ്പിന്റെ മാർഗത്തിൽ ഇറങ്ങുമ്പോൾ, സമൂഹത്തോട് സത്യം വിളിച്ചു പറയുമ്പോൾ, കൈനീട്ടി സ്വീകരിക്കുവാൻ, പൂമാലയിട്ടുകൊണ്ട് സ്വീകരിക്കുവാൻ ആരുമുണ്ടാകണമെന്നില്ല. ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും മാത്രമാണ് നമുക്ക് നേരിടേണ്ടി വരിക, നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. ഇനി നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നേരുള്ള വ്യക്തിത്വത്തിൻ്റെയും നേരായ സമൂഹത്തിൻ്റെയും അടിസ്ഥാനപരമായ മാനദണ്ഡം എന്താണ്? ഏകദൈവ വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഖുർആൻ പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനല്ലാതെ. മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിന്? ജിന്നിനെ സൃഷ്ടിച്ചത് എന്തിന്? എന്തിന് എന്ന ചോദ്യത്തിന് അല്ലാഹു നൽകുന്ന മറുപടി, അവനെ മാത്രം ആരാധിക്കുക. അതുകൊണ്ട് തൗഹീദ്, അതാണ് ഒരു വ്യക്തിയുടെയും ഒരു സമൂഹത്തിൻ്റെയും നന്മയുടെയും വിശുദ്ധിയുടെയും മാനദണ്ഡമായി ഇസ്ലാം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഇസ്ലാം പറയുന്നത്. നമുക്കറിയാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന ആ നാടിൻ്റെ വിശ്വാസം എന്തായിരുന്നു? ലാത്തയെയും ഉസയെയും മനാത്തയെയും ഹുബുൽ അലയെയും ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും മലക്കുകളെയും ജിന്നികളെയും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആ സമൂഹത്തെ വിശുദ്ധ ഖുർആൻ തൗഹീദിലൂടെ മാറ്റമുണ്ടാക്കി. അവസാനം വ്യഭിചാരത്തിലും മദ്യപാനത്തിലും പലിശയിലും അങ്ങനെ എന്തൊക്കെ തോന്നിയവാസങ്ങളുണ്ടോ, അവർക്കറിയാത്ത അധർമ്മങ്ങളും അവർക്കറിയാത്ത അക്രമങ്ങളും അവർക്ക് പരിചയമില്ലാത്ത അരാജകത്വവും ഉണ്ടായിരുന്നില്ല. ആ സമൂഹത്തെയാണ് ഖുർആൻ അഭിസംബോധന ചെയ്തത്. കുന്തും ഖൈറു ഉമ്മ, ഏറ്റവും നല്ല സമുദായമാണ് നിങ്ങൾ. എങ്ങനെ ആ സമുദായത്തെ മാറ്റി? തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദ് അവരുടെ ഹൃദയങ്ങളിൽ സന്നിവേശിച്ചപ്പോൾ ആ സമൂഹത്തിന് മാറ്റമുണ്ടായി. തഫ്സീറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്ന ചില വർത്തമാനങ്ങൾ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തോട് മദ്യപിക്കരുതെന്ന് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിൽ അവർ നന്നാകുമായിരുന്നില്ല. പ്രവാചകൻ അവരോട് വ്യഭിചരിക്കരുത് എന്ന് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിൽ അവർ നന്നാകുമായിരുന്നില്ല. അവരോട് യുദ്ധം ചെയ്യരുത്, പലിശ വാങ്ങരുത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവർ നന്നാകുമായിരുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റിയത് തൗഹീദ് കൊണ്ടാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, വ്യക്തിശുദ്ധിയുടെ മാനദണ്ഡം തൗഹീദാണ്, സമൂഹത്തിൻ്റെ ശുദ്ധിയുടെ മാനദണ്ഡം തൗഹീദാണ്. അതിൻ്റെ മഹത്വം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാനാണ് അല്പസമയം ഞാൻ വിനിയോഗിക്കുന്നത്. എന്താണ് തൗഹീദിൻ്റെ മഹത്വം എന്നറിയുമോ? ഒരു മനുഷ്യൻ മുസ്ലിമാകുന്നത് ഈ കെലിമ ചൊല്ലുമ്പോഴാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. അടിമയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും സമൂഹത്തിൻ്റെ പുറംപോക്കിലേക്ക് തള്ളപ്പെട്ടവനാണെങ്കിലും ഈ കലിമത്തു ഷഹാദത്ത് ചെല്ലുന്നതോടുകൂടി അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. വേർതിരിവുകളില്ല, നിറവ്യത്യാസത്തിൻ്റെ ഗോത്രവ്യത്യാസത്തിൻ്റെ സാമ്പത്തിക വ്യത്യാസത്തിൻ്റെ വേർതിരിവുകളില്ല. ഉടമയും തൊഴിലാളിയും അടിമയും മുതലാളിയും ഒരുമിച്ച് സമഭാവനയോടുകൂടി കാണപ്പെടുന്ന ദർശനത്തിലേക്ക് അവൻ കടന്നു വരുന്നു. അവൻ്റെ നെറ്റിത്തടം ഏകനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അവൻ്റെ ഇബാദത്തുകൾ അള്ളാഹു തആലയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ആ മഹോന്നതമായ ആശയത്തിലേക്ക് അവൻ കടന്നു വരികയാണ്. ഈ മനുഷ്യൻ അവൻ്റെ മരണത്തിൻ്റെ നേരത്ത് പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മങ്കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ, ജീവിതത്തിൻ്റെ അവസാന നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവന് സ്വർഗമാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് തൗഹീദിൻ്റെ മഹത്വം, തൗഹീദിൻ്റെ പ്രാധാന്യം അതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദ് റസൂലുള്ളാഹി അനുസൃതമായി ജീവിച്ചാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവന് സ്വർഗമുണ്ട്. അവൻ മരണപ്പെട്ടു പോയാൽ മാമിൻ മുസ്ലിമിൻ യമൂത്തു, ആ മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ്റെ മയ്യത്ത് നമസ്കരിക്കാൻ 40 ആളുകൾ വരികയാണ്. ആ 40 ആളുകളുടെ പ്രത്യേകത റസൂലുള്ളാഹി പറഞ്ഞു, ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത 40 ആളുകൾ ഈ മനുഷ്യന്റെ മയ്യത്ത് നമസ്കരിക്കാൻ വന്നാൽ അവന് സ്വർഗമുണ്ട്, അവന് പാപമോചനമുണ്ട്, അല്ലാഹു അവനുള്ള ഷഫാഅത്ത് കൊടുക്കുമെന്ന് ഹദീസുകൾ വ്യക്തമായി നമ്മെ പരിചയപ്പെടുത്തുന്നു. അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, തൗഹീദാണ് നിദാനമെന്ന പ്രമേയം നിസ്സാരമായൊരു പ്രമേയമല്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട് അള്ളാഹുവിനോട്, അള്ളാഹുവേ എല്ലാവരും തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ കവച്ചു വെക്കുന്ന ഒരു കലിമത്ത് എനിക്ക് പഠിപ്പിച്ചു തരാമോ?
മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു തആല കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? മൂസ, ഈ ഭൂമിയിൽ നിന്ന് മേലാപ്പിലേക്ക് നോക്കുമ്പോൾ നിന്റെ കണ്ണുകൾക്ക് ഒരിക്കലും അളക്കാനാവാത്ത ആകാശമുണ്ടല്ലോ. ആ ആകാശത്തിന്റെ പുറത്തുള്ള അനന്തകോടി നക്ഷത്രങ്ങളുണ്ടല്ലോ. ആ നക്ഷത്രങ്ങളെയും ആകാശത്തെയും ഈ ഭൂമിയെയും ഈ ഭൂമിയിലുള്ള പർവ്വതങ്ങളെയും സമുദ്രത്തെയും ഒരു തുലാസിൽ എടുത്തു വെച്ചിട്ട് മറു തുലാസിൽ നിനക്ക് നിസ്സാരമായി തോന്നിയ അല്ലെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനേക്കാൾ നല്ല ഒരു വാക്ക് വേണമെന്ന് പറഞ്ഞ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ എടുത്തു വെച്ചാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനാണ് മൂസ ഏറ്റവും കൂടുതൽ കനമുണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, മീസാനിൽ നിറക്കുന്ന കെളിവയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ നരകത്തിലെ ഒരവസ്ഥ വിവരിക്കുന്നുണ്ട്. ഷഫാഅത്ത് കഴിഞ്ഞ് വലിയ ഷഫാഅത്തും ചെറിയ ഷഫാഅത്തും ഷഫാഅത്തുൽ കുബ്രയും ഷഫാഅത്തുസ് സുഗ്രയും കഴിഞ്ഞ് സ്വർഗ നരകങ്ങൾ നിശ്ചയിക്കപ്പെടുമ്പോൾ നരകത്തിൽ കിടക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിന് വീഴുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ വീണ് ഒരുപാട് വർഷം കഴിഞ്ഞ് അള്ളാഹു മുഹമ്മദ് നബിയോട് പറയും, യാ മുഹമ്മദ് ഇർഫ റഅസക, അലയോ മുഹമ്മദ് നബിയെ തലയുയർത്ത്, നീ ചോദിക്ക് ഞാൻ നൽകാം. റസൂൽ പറയും, അള്ളാഹുവേ നരകത്തിൽ വിശ്വാസികൾ കത്തിയിരിയുന്നുണ്ട്, അവരെ സ്വർഗത്തിലാക്കണം. മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിക്കുമെന്നാണ്. മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് നാലാമത്തെ പ്രാവശ്യം അള്ളാഹുവിൻ്റെ റസൂൽ നരകത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നൊരു വർത്തമാനമുണ്ട്. ഇനി ഈ നരകത്തിൽ കിടക്കുന്നത് ഖാലിദൻ, ശാശ്വതമാണ് എന്ന് അള്ളാഹു പറഞ്ഞ. ഖാലിദീന ഫീഹ, അവിടെ ശാശ്വതമാണ് എന്ന് അള്ളാഹു പറഞ്ഞ ശിർക്ക് ചെയ്തവരാണ്, കുഫ്ര് ചെയ്തവരാണ്. അള്ളാഹു നമ്മെ കാത്തിരിക്ഷിക്കട്ടെ. എന്നിട്ട് ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്, ഒരു ഗോതമ്പ് മണിയോളം ഈമാനുള്ളവനെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന് കൊടുക്കുന്ന ഷഫാഅത്തിന്റെ മഹത്വം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്കില്ലാത്ത ജീവിതം നമുക്ക് നയിക്കാം. കൈത്തണ്ടയിൽ ചരടുകെട്ടി, അരകിൽ ചരടുകെട്ടി, കാലിന്റെ ഭാഗത്ത് ചരടുകെട്ടി നമസ്കരിച്ചാൽ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ സഹോദരങ്ങളെ, നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. നാം ഓടിക്കുന്ന വാഹനത്തിന്റെ സ്റ്റിയറിംഗിന്റെ ഭാഗത്ത് ഒരു പച്ച തുണി കെട്ടിയാൽ അപകടം വരില്ല എന്നാണ് വിശ്വാസമെങ്കിൽ നമ്മുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കില്ല. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനെ തടയാൻ ആർക്കുമാവില്ല. വീട് വെക്കുമ്പോൾ സ്ഥാനം നോക്കിയിട്ട്, സ്ഥാനം നോക്കി നോക്കി നോക്കിയിട്ട് വീട് വെക്കാൻ പറ്റുന്നില്ല. നാം ആലോചിക്കണം, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏത് സമയത്തും നമസ്കരിക്കാമെങ്കിൽ, ആ നമസ്കാര സമയത്ത് ഈ ഭൂമിയിൽ തൻ്റെ നെറ്റി ചേർത്ത് വെച്ച് നമസ്കരിക്കാമെങ്കിൽ, അതിനുള്ള അനുവാദമുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ വീട് വെക്കാൻ സ്ഥാനം നോക്കി സമയം കണ്ടെത്തുന്നവർ, സ്ഥാനം നോക്കി സമയം ചിലവഴിക്കുന്നവർ, എന്താണ് അവരുടെ വിശ്വാസം? ഇന്ന സ്ഥലത്ത് വീട് വെച്ചാൽ അപകടം വരില്ല എന്നാണ്. ഇത് തൗഹീദിനെതിരാണ്, ഇത് ശിർക്കൻ വിശ്വാസമാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. നമസ്കാര ശേഷം ദിനം പ്രതി അഞ്ചു പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അല്ലാഹുവേ നിന്റെ വിധിയെ തടയാൻ ആർക്കുമാവില്ല. ആ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ജീവിതത്തിൻ്റെ അവസാന നിമിഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഏത് റോട്ടിൽ കിടന്ന് പിടഞ്ഞ് മരിക്കേണ്ടി വന്നാലും, ഏത് ഹോസ്പിറ്റലിൻ്റെ വെന്റിലേറ്ററിൽ കിടന്ന് വേദന കൊണ്ട് പിടയേണ്ടി വന്നാലും, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഖാലിസം മിൻ ഖിബലി നഫ്സിഹി, അവൻ്റെ ഹൃദയാന്തർഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായി ഈ കലിമത്തു ഷഹാദത്തിൻ്റെ പ്രഖ്യാപനം പുറത്തേക്ക് നാവുകൊണ്ട് ഉരുവിടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച KNM കുത്യതോട് മണ്ഡലത്തിന് എല്ലാവിധ ആശംസകളും നേർന്ന് എൻ്റെ സംസാരം ശ്രവിച്ച പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാവിധ നന്ദിയും പ്രാർത്ഥനകളും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അമലുകൾ അല്ലാഹുവിൻ്റെ പക്കൽ സ്വീകരിക്കുന്ന സോലിഹായ അമലാക്കി തീർക്കട്ടെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.